ഞാനിന്ന് കറ്റാർവാഴ ഉണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ കറ്റാർവാഴ ചെടി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കറ്റാർവാഴ ഞാൻ കറ്റാർവാഴ വെച്ചിട്ടുള്ള ഒരു ജ്യൂസും ഒരു കറിയും കാണിക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കറ്റാർവാഴ വാഴ പോളയാണ് എടുത്തിരിക്കുന്നത് ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഞാനിത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് അതിൻ്റെ ആ ഇറുത്തെടുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് യെല്ലോ കളറിലുള്ളൊരു ഒരു ദ്രാവകവും ഒലിച്ചിറങ്ങും അതാണ് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് പോകാനായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകണം അതിന് നല്ല കയ്പും ഉണ്ടാവും ഇതിനകത്തിരിക്കുന്ന ജെല്ലിന് ഒട്ടും കയ്പ്പുണ്ടാവില്ല നമ്മൾ നന്നായിട്ടിത് ഇതിൻ്റെ രണ്ട് സൈഡും വെട്ടിക്കളഞ്ഞിട്ട് നന്നായിട്ട് ഇത് കഴുകണം നന്നായിട്ട് കഴുകണം എന്ന് പറയുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്ന സമയം മുതൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പല പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലുള്ള ആ യെല്ലോ കളറിലുള്ള ആ ദ്രാവകം നമുക്ക് ഇച്ചിങ് ഉണ്ടാക്കും പിന്നെ ചിലർക്കിത് ഷർദിലൊക്കെ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിനകത്തെ ജെല്ലെടുത്തിട്ടാണ് നമ്മൾ കറിയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക വീണ്ടും വീണ്ടും ആ വെള്ളം മാറ്റിയിട്ട് കഴുകി കഴുകി എടുത്താൽ മതി നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ജെല്ലെടുത്ത് ജെല്ലും നമ്മൾ നന്നായിട്ട് കഴുകണം അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ജെല്ല് വേർതിരിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അങ്ങനെ എടുക്കുമ്പോൾ അതിൽ പച്ച നിറത്തിലുള്ള തൊലി ഒട്ടും ഇരിക്കാതെ ആ ജെല്ല് മാത്രം ഇങ്ങനെ കത്തിക്ക് ഇങ്ങനെ എടുത്താൽ മതി അതൊക്കെ പറയാറുണ്ട് മുഖത്തൊക്കെ തേക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്ന ജെല്ലാണ് നമ്മൾ മുഖത്ത് വൃട്ടാനൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാകത്തില്ല അതിനകത്ത് ആ യെല്ലോ കളറിലുള്ള ആ ദ്രാവകമാണ് നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത് കറ്റാർവാഴ കൂടുതലായിട്ട് നമ്മൾ പുറത്തും മുഖത്തും ഒക്കെ പുരട്ടാനാണ് യൂസ് ചെയ്യാറ് പിന്നെ തലയിൽ എണ്ണ കാച്ചു ഉണ്ട് കറ്റാർ വാഴ അടങ്ങിയ ഹെയർ ഓയിലും കറ്റാർവാഴ ജെല്ലും ഒക്കെ പല കമ്പനിയുടെ നമുക്കിപ്പോൾ പുറത്തുനിന്ന് വേടിക്കാനും കിട്ടും സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും സ്കിന്നിലെ ജലാംശം നിലനിർത്തിയിട്ട് ഡ്രൈനസ് മാറ്റാനും ഒക്കെ കറ്റാർ വാഴ വളരെ നല്ലതാണ് ജെല്ലെടുത്തതിന് ശേഷവും ഞാൻ വീണ്ടും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കറ്റാർ വാഴ കഴിക്കുന്നത് കൊണ്ടും നമുക്കൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് കറ്റാർ വാഴ വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് രാവിലെ കറ്റാർ വാഴ ചെല്ല രണ്ട് സ്പൂണൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതിവിടെ ജ്യൂസായിട്ടാണ് കാണിക്കുന്നത് അതിൽ ഷുഗർ യൂസ് ചെയ്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാതിരിക്കുക ഇനി ഇത് നമ്മൾ കറിക്ക് ആവശ്യമുള്ള വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് ചെറിയ പീസ് ആക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഒന്ന് കഴുകിയെടുക്കുക ഇപ്പോൾ നമുക്കെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ കഴിയും എന്നുള്ളത് അപ്പോൾ ഒട്ടും കയ്പ്പില്ലാതെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എത്ര കഴുകിയാലും പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല നമുക്ക് നല്ല സ്ക്വയർ പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അത് അതുപോലെ തന്നെ ഉണ്ടാവും നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ നമുക്കിനി ഇത് വെച്ചിട്ടുള്ള കറി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കാൽ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി വേണമെങ്കിലും എടുക്കാം ഞാനിതൊരു ശ്രീലങ്കൻ റെസിപ്പി കണ്ടതാണ് അവർ പല രീതിയിൽ കറ്റാർവാഴ കറി വെക്കുന്നുണ്ട് അവർ ഈ റെസിപ്പിയിൽ പാണ്ഡൻ ലീവ്സെന്ന് പറഞ്ഞിട്ടൊരു ലീഫും കൂടി ചേർക്കുന്നുണ്ട് പാണ്ഡ ലീവ്സെന്നാണെന്ന് തോന്നുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതെൻ്റെ ഇതിലില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അതെന്താണെന്നറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാനിനി ഇതിലേക്ക് കുറച്ച് കറി എപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ അവരിത് മൂന്നാല് രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തൈര് ചേർത്തിട്ടൊരു റെസിപ്പി ഞാൻ കണ്ടിട്ടായി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റാണ് കുമ്പളങ്ങയൊക്കെ ചേർത്തിട്ടുള്ള പുളിശ്ശേരി പോലെ ഇരിക്കും പക്ഷേ ഇങ്ങനെ കറ്റാർവാഴ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കറിയാണ് അപ്പോൾ ഈ സമയത്ത് ഞാനൊരു അരസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജെല്ലിലൊക്കെ നന്നായിട്ട് ഉപ്പ് കുടിക്കട്ടെ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കണം ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് വെന്ത് കിട്ടും അപ്പം ഞാനിന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇതേപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കറ്റാർ വാഴ പക്ഷെ ഉടഞ്ഞു പോകത്തില്ല ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് മുക്കാൽ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഇതിൽ തക്കാളി ആഡ് ചെയ്യാം വാട്ടുന്ന സമയത്ത് ഇനി ഇതിനകത്തേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തത് പിന്നെ ഈ തേങ്ങാപ്പാലും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് പുളിപ്പ് വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് സ്പൂൺ ഗരം മസാലയാണ് കറിക്ക് ഇനി ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പില്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കുരുവി ഒരുപാട് നേരം കുക്കിംഗ് ടൈമൊന്നുമില്ല ഉള്ളിയും കറ്റാർ വാഴയൊക്കെ ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഇനി കുറച്ച് സമയം ഒന്ന് തിളച്ച് വന്നാൽ മതി കറ്റാർവാഴയുടെ ആ യെല്ലോ കളറിലുള്ള ദ്രാവകം വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സത്യമാണെന്നു തോന്നുന്നില്ല പണ്ടൊക്കെ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികളുടെ പാലുടി മാറ്റാനായിട്ട് ഈ കറ്റാർ ആ യെല്ലോ കളറിലുള്ള ആ ഒരു കറ നമ്മൾ ബ്രസ്റ്റിൽ തേക്കാറുണ്ട് പാലൂടി മാറ്റാനായിട്ട് കുട്ടികളുടെ എൻ്റെ അപ്പോൾ ഈ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കറ്റാർവാഴ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറ്റാർവാഴയുടെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു മുക്കാൽ ബൗൾ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നന്നായിട്ട് കഴുകി വെച്ച ജെല്ലാണ് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ നാരങ്ങയുടെ നീരാണ് രണ്ട് ചെറിയ നാരങ്ങ എടുത്താലും മതി ഇതൊരു അഞ്ചാറ് ഗ്ലാസ്സിന് ജ്യൂസിനുള്ളത് ഉണ്ടാവും ജെല്ല് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസിന് ഒരു കുഴി ഒഴുപ്പുണ്ടാവും അത് നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജെല്ല് കുറച്ചെടുത്താൽ മതി അല്ല നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവത്തില്ല നാരങ്ങ ചേർക്കുന്നതുകൊണ്ട് നാരങ്ങ വെള്ളത്തിൻ്റെ ആയിരിക്കും അപ്പോൾ ചെറിയ അളവിലാണ് ജെല്ല് ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനും പറ്റും ഞാൻ ആ കറ്റാർ വാഴയും നാരങ്ങ നീരും കൂടി മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു നാലഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര അവരവരുടെ മധുരത്തിന് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ നമുക്ക് ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ പീസ് ആയിട്ട് കിടക്കും അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം വെള്ളം ചേർക്കാതെ അടിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കറ്റാർവാഴ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ചിലർക്ക് കറ്റാർവാഴ കഴിക്കുമ്പോൾ ഛർദി ഉണ്ടാവും എന്നൊക്കെ കേട്ടു പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ കഴിച്ചിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ശ്രീലങ്കൻ ചാനലുകളിൽ കാണിക്കുന്നുണ്ട് അവരുടെ ഒരു ട്രഡീഷണൽ കറിയും ജ്യൂസും ഒക്കെ ആയിട്ട് അവരിത് കഴിക്കുന്നുണ്ട് അപ്പോൾ കറ്റാർവാഴ കൊണ്ടുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ കറ്റാർവാഴ കൊണ്ടുള്ള ഈ കറി വളരെ ടേസ്റ്റിയാണ് കറ്റാർവാഴ കൊണ്ടുള്ള ഈ ജ്യൂസ് നമുക്ക് ലൈം ജ്യൂസിൻ്റെ ഫ്ലേവർ ആണ് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്